നമസ്കാരം. അപ്പോൾ നമ്മൾ രസതന്ത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററായ ലോഹങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഒറ്റ മാർക്ക് പോലും നഷ്ടപ്പെടാതെ നമുക്ക് നേടിയെടുക്കാം. ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് ലെഡ്. ലെഡ് എന്ന ലോഹത്തെക്കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള മൂലകം ലെഡ് വളരെ കുറഞ്ഞ അളവിൽ വൈദ്യുതി കടത്തിവിടുന്നു. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള മൂലകമാണ് ലെഡ്. വളരെ കുറഞ്ഞ അളവിൽ വൈദ്യുതി കടത്തിവിടുന്നു. വാഹനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ലെഡ്. വാഹനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്താണ്? ലെഡാണ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹം ലെഡ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹമാണ് ലെഡ്. അതുപോലെ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് ലെഡ് ആണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ്. അപ്പോൾ ലോഹത്തെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള മൂലകമാണ് ലെഡ്. വളരെ കുറഞ്ഞ അളവിൽ വൈദ്യുതി കടത്തിവിടുന്നു. വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ലെഡ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹമാണ് ലെഡ്. അതുപോലെ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹവും ലെഡാണ്. ലെഡിന്റെ അറ്റോമിക് നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിച്ചു വെക്കുക. ലെഡിന്റെ അറ്റോമിക് നമ്പറാണ് 82. 82 ആണ് ലെഡിന്റെ അറ്റോമിക് നമ്പർ. ലെഡിന്റെ അറ്റോമിക് നമ്പറാണ് 82. റെഡി ചെയ്ത് നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലെഡ് എന്ന വാക്കുമായി റൈം ചെയ്യുന്ന ഒരു വാക്കുണ്ട്, അതെന്താണ്? ഹെഡ് അല്ലെ? ലെഡ് എന്ന വാക്കിനെ റൈം ചെയ്യുന്ന ഹെഡ്. അത് ഓർത്ത് വെച്ചാൽ മതി നമുക്ക്. ഹെഡ് എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഓർത്ത് വെക്കാൻ സുഖമാണ്. നോക്കാം നമുക്ക്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള മൂലകം. അപ്പൊ സ്ഥിരത എന്ന് കണ്ടില്ലേ? ഇവിടെ ഈ സ്ഥിരത എന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ പറയില്ല, നിന്റെ തലക്ക് സ്ഥിരതയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? നിന്റെ തലക്ക് സ്ഥിരതയുണ്ടോ എന്നെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. തല എന്നതിന് ഇംഗ്ലീഷാണ് ഹെഡ്. അപ്പോൾ ഹെഡിന് സ്ഥിരതയുണ്ടോ എന്ന് ഓർത്ത് വെച്ചാൽ ഹെഡ് എന്നതിൽ നിന്ന് നമുക്ക് ലെഡ് ഓർത്ത് വെക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പി എസ് സിക്ക് വേണ്ടി പഠിക്കാനുള്ളതാണ്, അതുകൊണ്ട് പലതും മറന്നു പോകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില ട്രിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ലെഡ് ഹെഡ് എന്ന് ഓർത്ത് വെച്ചാൽ ഹെഡിന് സ്ഥിരതയുണ്ടോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ്, തലക്ക് സ്ഥിരതയുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത്, ഹെഡ് എന്നതിൽ നിന്ന് ലെഡ് ഓർത്ത് വെച്ചാൽ പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള മൂലകമാണ് ലെഡ് എന്ന് ഓർത്ത് വെക്കാം. അതുപോലെ ഒരു പോയിന്റ് കൂടെ ഇതേ ലെഡ് ഹെഡ് എന്ന് ഓർത്ത് വെച്ചാൽ ഒരു പോയിന്റ് കൂടെ നമുക്ക് ഓർത്ത് വെക്കാം. അതെന്താണ്? സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് ലെഡ് ആണ് അല്ലെ? അത് ഓർത്ത് വെക്കാൻ എന്ത് ചെയ്യാം? നമ്മളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടാണ്? അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഹെഡിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഹെഡിലാണെന്ന് ഓർത്ത് വെച്ചാൽ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് ലെഡ് ആണെന്നും ഓർത്ത് വെക്കാം. അപ്പോൾ ലെഡ് ഹെഡ് എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ആകെ പഠിക്കാനുള്ള 5 പോയിന്റ്സിൽ നിന്ന് 2 പോയിന്റ്സ് പഠിച്ചു വെക്കാം. പിന്നെ ഒന്ന് വരുന്നത് വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്നാണ്. നമുക്കറിയാം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഡിനെ ഡെഡ് എന്നാക്കിയാൽ മതി. ലെഡിനെ ഡെഡ് എന്നാക്കിയാൽ നമുക്ക് എന്ത് ഓർത്ത് വെക്കാം? വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുക ശ്വസിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡെഡായി പോകും അല്ലെ? പെട്ടെന്ന് തന്നെ ഡെഡ് ബോഡി ആയി പോകും. അപ്പോൾ ലെഡ് എന്നതിനെ ഓർത്ത് വെക്കാൻ വേണ്ടി, ലെഡിന്റെ പോയിന്റ്സ് ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് ലെഡിനെ ഹെഡ് എന്ന് ഓർത്ത് വെക്കാം. ഹെഡ് എന്ന് ഓർത്ത് വെച്ചാൽ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അതേതാണ്? പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള മൂലകം എന്ന് ഓർത്ത് വെക്കാം. അതുപോലെ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം എന്നും ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ലെഡിനെ ഡെഡ് എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്നും ഓർത്ത് വെക്കാം. കാരണം എന്താ, വാഹനങ്ങളിൽ നിന്നുള്ള പുക ശ്വസിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡെഡ് ബോഡി ആകും. അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ 82 ആണ് അല്ലെ? 82. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ 8 എന്നതിനെയും ഹെഡ് എന്നതിൽ നിന്ന് ഓർത്ത് വെക്കാം. 8 ഹെഡ്. അപ്പം തുടങ്ങുന്നത് 8 വെച്ചാണെന്നെങ്കിലും നമുക്കതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ലെഡിൻ്റെ കാര്യം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈറ്റാനിയം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ലോഹമാണ് ടൈറ്റാനിയം. ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ഗ്രിഗറാണ്. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പറാണ് 22. ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ഗ്രിഗറാണ്. അത്ഭുത ലോഹം, ഭാവിയുടെ ലോഹം എന്നെല്ലാം അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. അപ്പോൾ കണ്ടുപിടിച്ചത് വില്യം ഗ്രിഗർ, അറ്റോമിക് നമ്പർ 22, അത്ഭുത ലോഹം, ഭാവിയുടെ ലോഹം എന്നെല്ലാം അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം.
അപ്പോൾ കേരളത്തിൽ നിർമ്മിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ ടൈറ്റാനിയം എന്ന ഉത്തരമിതാം. ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണ് ടൈറ്റാനിയം. ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണ് ടൈറ്റാനിയം. ഓക്കെ, ചന്ദ്രനിലെ പാറകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ചന്ദ്രനിലെ പാറകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ടൈറ്റാനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഹണ്ടർ പ്രക്രിയ. ടൈറ്റാനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹണ്ടർ പ്രക്രിയ. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്, വിമാനത്തിന്റെ ബോഡിയും എഞ്ചിനും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയമാണ്. വിമാനത്തിന്റെ ബോഡിയും എഞ്ചിനും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹവും ടൈറ്റാനിയമാണ്. എന്നാൽ വിമാനത്തിന്റെ ബോഡിയും എഞ്ചിനും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡ്യൂറാലുമിൻ ആണ്. ലോഹം എന്ന് ചോദിച്ചാൽ ടൈറ്റാനിയമാണ്, എന്നാൽ ലോഹസങ്കരം എന്ന് ചോദിച്ചാൽ ഡ്യൂറാലുമിൻ ആണ്. ലോഹവും ലോഹസങ്കരവും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ലോഹസങ്കരം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ലോഹങ്ങൾ കൂട്ടി ഉണ്ടാക്കുന്നതിനെയാണ് ലോഹസങ്കരം എന്ന് പറയാം. ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത് മഗ്നീഷ്യം, അലൂമിനിയം, മാംഗനീസ്, കോപ്പർ എന്നീ ലോഹങ്ങളുടെ ലോഹസങ്കരമാണ് ഡ്യൂറാലുമിൻ. ഓക്കെ, ആ ഡ്യൂറാലുമിനിൽ തന്നെ ഉണ്ട് അലൂമിൻ എന്ന്. അപ്പോൾ അലൂമിനിയം അതിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ പഠിക്കാനുള്ളത് രണ്ട് എം ആണുള്ളത്. രണ്ട് എമ്മകൾ ഏതൊക്കെയാണ്? മഗ്നീഷ്യവും മാംഗനീസും പിന്നെ കോപ്പറും. ഓക്കെ, അപ്പോൾ ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത് മഗ്നീഷ്യം, അലൂമിനിയം, മാംഗനീസ്, കോപ്പർ എന്നിവയുടെ ലോഹസങ്കരമാണ്. വിമാനത്തിന്റെ ബോഡിയും എഞ്ചിനും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഡ്യൂറാലുമിൻ. എന്നാൽ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടൈറ്റാനിയമാണ്. അപ്പോൾ ടൈറ്റാനിയത്തെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ഗ്രിഗർ. അത്ഭുത ലോഹം, ഭാവിയുടെ ലോഹം എന്നെല്ലാം അറിയപ്പെടുന്നു. അറ്റോമിക് നമ്പർ 22. കേരളത്തിൽ നിർമ്മിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. ചന്ദ്രനിലെ പാറകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ടൈറ്റാനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഹണ്ടർ പ്രക്രിയ. വിമാനത്തിന്റെ ബോഡിയും എഞ്ചിനും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. എന്നാൽ വിമാനത്തിന്റെ ബോഡിയും എഞ്ചിനും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഡ്യൂറാലുമിൻ ആണ്. ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത് മഗ്നീഷ്യം, അലൂമിനിയം, മാംഗനീസ്, കോപ്പർ എന്നിവയുടെ ലോഹസങ്കരമാണ്. ഇനി അടുത്തതായി പഠിക്കാനുള്ളത് സിങ്ക് ആണ്. സിങ്ക്, സിങ്കിന്റെ അറ്റോമിക് നമ്പർ 30. സിങ്കിന്റെ അറ്റോമിക് നമ്പറാണ് 30. ഓക്കെ, സിങ്കിന്റെ അറ്റോമിക് നമ്പർ ഓർത്ത് വെക്കുക, 30 സിങ്കിന്റെ അറ്റോമിക് നമ്പർ. നാക്കം എന്ന് അറിയപ്പെടുന്നു. സിങ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നാക്കം. അപ്പം നാക്കം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സിങ്ക് ആണ്. ടോർച്ച് സെല്ലിൽ ഉപയോഗിക്കുന്നത് സിങ്ക് ആണ്. ടോർച്ച് സെല്ലിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് സിങ്ക്. അതുപോലെ തന്നെ ഗാൽവനൈസേഷന് ഉപയോഗിക്കുന്നതും സിങ്ക് ആണ്. ഗാൽവനൈസേഷന് ഉപയോഗിക്കുന്നത് സിങ്ക് ആണ്. അപ്പോൾ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുത വിശ്ലേഷണം വഴി ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. വൈദ്യുത വിശ്ലേഷണം വഴി ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയയ്ക്കാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുക. ഈ ഗാൽവനൈസേഷൻ ഉപയോഗിക്കുന്ന ലോഹമാണ് സിങ്ക്. അതുപോലെ തന്നെ ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്ക് ആണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്ക് ആണ്. സിങ്കിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. അറ്റോമിക് നമ്പർ 30. നാക്കം എന്നറിയപ്പെടുന്നു. ടോർച്ച് സെല്ലിൽ ഉപയോഗിക്കുന്നത് സിങ്ക് ആണ്. ഗാൽവനൈസേഷൻ ഉപയോഗിക്കുന്നത് സിങ്ക് ആണ്. വൈദ്യുത വിശ്ലേഷണം വഴി ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയക്കാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്ക് ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം ടെങ്സ്റ്റൺ. ടെങ്സ്റ്റന്റെ സിമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഡബ്ല്യു എന്നതാണ് ടെങ്സ്റ്റന്റെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ടെങ്സ്റ്റന്റെ സിമ്പിൾ ഓർത്ത് വെക്കുക, ഡബ്ല്യു എന്നതാണ് ടെങ്സ്റ്റന്റെ സിമ്പിൾ വരുന്നത്. ടെങ്സ്റ്റന്റെ അറ്റോമിക് നമ്പർ 74. ടെങ്സ്റ്റന്റെ അറ്റോമിക് നമ്പർ 74. ടെങ്സ്റ്റന്റെ സിമ്പിൾ ഡബ്ല്യു ആണ്. കണ്ടുപിടിച്ചത് കാൾ ഷീലയാണ്. ടെങ്സ്റ്റൻ കണ്ടുപിടിച്ചത് ആരാണ്? കാൾ ഷീല. ടെങ്സ്റ്റൻ കണ്ടുപിടിച്ചത് കാൾ ഷീലയാണ്. അറ്റോമിക് നമ്പർ 74. സിമ്പിൾ ഡബ്ല്യു. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹമാണ് ടെങ്സ്റ്റൺ. അതായത് മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ ലോഹമാണ് ടെങ്സ്റ്റൺ. ടെങ്സ്റ്റന്റെ ദ്രവണാങ്കം എത്രയാണ്? 3410°C ആണ് ടെങ്സ്റ്റന്റെ ദ്രവണാങ്കം. PSC ചോദിച്ചപ്പോഴാണ് 3410° എന്ന് കൊടുത്തത്. എന്നാൽ ശരിക്കും 3422°C ആണ് ടെങ്സ്റ്റന്റെ ദ്രവണാങ്കം. പക്ഷെ നമ്മൾ PSC യിലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ
3410 എന്നായിരിക്കും ഓപ്ഷനിൽ കാണുക. അപ്പോൾ 3410 എന്ന് തന്നെ കൊടുക്കാം. എന്നാൽ 3422 എന്ന ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഇത് തന്നെ സെലക്ട് ചെയ്യുക, 3422 തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആൻസർ 3422 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെങ്സ്റ്റൻഡ് ദ്രവണാങ്കം. എന്നാൽ പി എസ് സി കൊടുത്തത് 3410 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ബൾബുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്നത് ടെങ്സ്റ്റൺ ആണ്. ബൾബുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്നത് ടെങ്സ്റ്റൺ ആണ്. അപ്പൊ ടെങ്സ്റ്റനെ കുറിച്ച് പഠിച്ചത് എന്താണ്? സിമ്പിൾ ഡബ്ല്യു ആണ്. അറ്റോമിക് നമ്പർ 74. കണ്ടുപിടിച്ചത് കാൽഷിയിലെ. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹമാണ്. ദ്രവണാങ്കം എത്രയാണ്? 3410 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബൾബുകളിൽ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ലോഹമാണ് ടെങ്സ്റ്റൺ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് മഗ്നീഷ്യം. നെക്സ്റ്റ് പഠിക്കാനുള്ളത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് 12. മഗ്നീഷ്യം കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. മഗ്നീഷ്യം കണ്ടുപിഡിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിച്ചതും ജോസഫ് ബ്ലാക്ക് ആണ്. മഗ്നീഷ്യം കണ്ടുപിടിച്ചതും ജോസഫ് ബ്ലാക്ക് ആണ്. അറ്റോമിക് നമ്പർ 12. ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന ഏതാണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹവും മഗ്നീഷ്യയാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹവും മഗ്നീഷ്യയാണ്. ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹവും മഗ്നീഷ്യയാണ്. കൃത്രിമ കല്ല് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യത്തിന്റെ സംയുക്തമാണ് സോറൽ സിമെന്റ്. ഓക്കെ, സോറൽ സിമെന്റ് ആണ് കൃത്രിമ കല്ല് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അത് മഗ്നീഷ്യത്തിന്റെ സംയുക്തമാണ്. ഡെന്റൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നതും സോറൽ സിമെന്റ് ആണ്. ഡെന്റൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നതും സോറൽ സിമെന്റ് ആണ്. സെറിൽ സിമെന്റ് അല്ല, സോറൽ സിമെന്റ് എന്നാണ്. ഓക്കെ, സോറൽ ഓറൽ എന്നതിൽ തന്നെ നമുക്ക് ഓർത്തു വെക്കാം. ഡെന്റൽ എന്നത് ഓർത്തു വെക്കാം, നമുക്ക് ഓറൽ എന്ന് ഓർത്തു വെച്ചാൽ മതി അല്ലേ. സോറൽ സിമെന്റ് ഉപയോഗിക്കുന്നത് കൃത്രിമ കല്ല് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ഡെന്റൽ ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ മഗ്നീഷ്യത്തെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറ്റോമിക് നമ്പർ 12, കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക്, ഹരിതകത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം, മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹവും മഗ്നീഷ്യമാണ്, അതുപോലെ മഗ്നീഷ്യത്തിന് സംയുക്തമായ സോറൽ സിമെന്റ് ആണ് കൃത്രിമ കല്ല് നിർമ്മിക്കാനും ഡെന്റൽ ഫില്ലിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് വെള്ളിയാണ്. വെള്ളിയുടെ സിമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ടെങ്സ്റ്റന്റെ സിമ്പിൾ നമ്മൾ പഠിച്ചു നേരത്തെ ഡബ്ല്യു, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പിളാണ് എ ജി. വെള്ളിയുടെ സിമ്പിൾ എ ജി ആണ്. അപ്പോൾ വെള്ളിയുടെ സിമ്പിൾ എ ജി ആണ്. അതുപോലെ തന്നെ വെള്ളിയുടെ അറ്റോമിക് നമ്പർ 47. വെള്ളിയുടെ അറ്റോമിക് നമ്പർ ആണ് 47. വെള്ളിയുടെ സിമ്പിൾ ആണ് എ ജി. ഏറ്റവും നല്ല വൈദ്യുത ചാലകമാണ് വെള്ളി. ഏറ്റവും നല്ല വൈദ്യുത ചാലകമാണ് വെള്ളി. വെള്ളിയുടെ അറ്റോമിക് നമ്പർ 47. ഏറ്റവും നല്ല വൈദ്യുത ചാലകമാണ് വെള്ളി. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം, അതായത് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന വെള്ളിയുടെ സംയുക്തമാണ് സിൽവർ ബ്രൊമൈഡ്. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തമാണ് സിൽവർ ബ്രൊമൈഡ്. സിൽവർ ബ്രൊമൈഡ്, ഓക്കെ, ബ്രൊമൈഡ് എന്നോർത്ത് വെക്കുക. സിൽവർ ബ്രൊമൈഡ് ആണ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം. ഇനി കൃത്രിമ മഴ ലഭിക്കാനായി ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തമാണ് സിൽവർ അയഡൈഡ്. സിൽവർ അയഡൈഡ് ആണ് കൃത്രിമ മഴ ലഭിക്കാനായി ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തം. അപ്പോൾ സിൽവർ സംയുക്തങ്ങൾ രണ്ടെണ്ണം പഠിച്ചു. ഒന്ന് സിൽവർ ബ്രൊമൈഡ്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി പഠിച്ചത് സിൽവർ അയഡൈഡ് ആണ്. സിൽവർ അയഡൈഡ് കൃത്രിമ മഴ ലഭിക്കാനായി ഉപയോഗിക്കുന്നു. അപ്പോൾ വെള്ളിയെക്കുറിച്ച് പഠിച്ചത് എന്താണ്? എ ജി സിമ്പിൾ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ 47. ഏറ്റവും നല്ല വൈദ്യുത ചാലകമാണ് വെള്ളി. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തമാണ് സിൽവർ ബ്രൊമൈഡ്. കൃത്രിമ മഴ ലഭിക്കാൻ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തമാണ് സിൽവർ അയഡൈഡ്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് കാൽസ്യം. കാൽസ്യത്തെ കുറിച്ച് ആകെ പഠിക്കാനുള്ളത് കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് പഠിക്കാനുള്ളത്. അറ്റോമിക് നമ്പർ 20. കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് 20. അതുപോലെ കാൽസ്യം കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി.
കാൽസ്യം കണ്ടുപിടിച്ചതാണ് ഹംഫ്രി ഡേവി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സോഡിയം കണ്ടുപിടിച്ചതും ഹംഫ്രി ഡേവിയാണ്. പൊട്ടാസ്യം കണ്ടുപിടിച്ചതും ഹംഫ്രി ഡേവി തന്നെയാണ്. സോഡിയം കണ്ടുപിടിച്ചതും ഹംഫ്രി ഡേവിയാണ്. അതുപോലെ കാൽസ്യം കണ്ടുപിടിച്ചതും ഹംഫ്രി ഡേവിയാണ്. അപ്പോൾ കാൽസ്യം കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20. മനുഷ്യ ശരീരത്തിൽ കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം. അതുപോലെ തന്നെ എല്ലിലും പല്ലിലും കൂടുതലുള്ള ലോഹം എന്ന് ചോദിച്ചാലും കാൽസ്യമാണ്. ഓക്കെ, അപ്പൊ കാൽസ്യത്തെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാവുള്ളൂ. ഒന്ന്, അറ്റോമിക് നമ്പർ 20. കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവി. മനുഷ്യ ശരീരത്തിൽ കൂടുതലുള്ള ലോഹം, എല്ലിലും പല്ലിലും കൂടുതലുള്ള ലോഹം കാൽസ്യം. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും പഠിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മെറ്റൽസ് ഇനിയും കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി.